മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറിയ നടനാണ് ശങ്കർ. മലയാളി സ്ത്രീകളുടെ പ്രണയ സങ്കല്പങ്ങളിലെ നായകനായി പിന്നീട് ശങ്കർ വളർന്നു. മോഹൻലാൽ ശങ്കർ ജോഡി അന്ന് ഏറെ ഹിറ്റ് ചിത്രങ്ങളുടെ നെടുന്തൂണായിരുന്നു. ഒരു തലയിരാകം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശങ്കർ സിനിമാ ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. വെറുമൊരു ഹിറ്റിനപ്പുറത്തേക്ക് ചിത്രം വളർന്നു. 365 ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ചിത്രം ചരിത്രം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ശങ്കർ മലയാളത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം കൈ നിറയെ ചിത്രങ്ങളാണ് ശങ്കറിനെ തേടിയെത്തിയത്. കടത്ത്, ഊതിക്കാച്ചിയ പൊന്ന്, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, സുഖമോ ദേവി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ശക്തമായ കഥാപാത്രങ്ങളാണ് ശങ്കറിന് ലഭിച്ചത്. പിന്നീട് പതിയെ ശങ്കർ മലയാള സിനിമയിൽ നിന്നും അപ്രത്യക്ഷനായി. ഒരു രണ്ടാം വരവിന് ശ്രമിച്ചെങ്കിലും ഒന്നും വിജയം കണ്ടില്ല. ഇതിനിടയിൽ സംവിധാന രംഗത്തേക്ക് കടന്നെങ്കിലും അവിടെയും പരാജയം രുചിച്ചു. പൃഥ്വിരാജ് നായകനായെത്തിയ ഭ്രമം എന്ന ചിത്രത്തിലാണ് ശങ്കർ അവസാനമായി വേഷമിട്ടത്. ഇപ്പോൾ ആരാധകരെയെല്ലാം കണ്ണീരിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ശങ്കറിൻ്റെ മാതാവ് സുലോചന പണിക്കർ അന്തരിച്ചിരിക്കുന്നു. 85 വയസ്സായിരുന്നു പ്രായം. ശങ്കറിനെ കൂടാതെ കൃഷ്ണകുമാർ, ഇന്ദിര എന്നീ മക്കൾ കൂടിയുണ്ട് സുലോചന അമ്മയ്ക്ക്. ചങ്ങമ്പുഴ പാർക്കിന് സമീപമാണ് താമസിക്കുന്നത്. നടൻ ശങ്കറിൻ്റെ കണ്ണുനീരിൽ നമുക്കും പങ്കുചേരാം. സുലോചന പണിക്കർക്ക് ആദരാഞ്ജലികൾ.